നമസ്കാരം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ഒരു ചർച്ചാ വിഷയമായി കോൺഗ്രസിനുള്ളിൽ തുടരുമ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് അർഹതയുള്ള നിരവധി പേർ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് നോമിനിയായി ശ്രീനിവാസൻ കൃഷ്ണൻ പട്ടികയിൽ ഉൾപ്പെട്ടെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് പി ജെ കുര്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെടുന്ന G23 നേതാക്കളിൽ ഒരാളാണ് രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായിരുന്ന പി ജെ കുര്യൻ. ദേശീയതലത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്നും ആ നിലപാടിൽ മാറ്റമില്ലെന്നും പി ജെ കുര്യൻ ആവർത്തിച്ചു പറയുന്നുമുണ്ട്. പാർട്ടി ഒരു ചെറു ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. പാർട്ടിയിൽ കൂട്ടായ തീരുമാനങ്ങളില്ല. സോണിയാഗാന്ധിയെ നിർജ്ജീവമാക്കുന്ന നടപടി പാർട്ടിയിലുണ്ട്. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടിലാണ് പി ജെ കുര്യൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാനുള്ള ചർച്ചകളിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് പട്ടികയിൽ ഹൈക്കമാൻഡ് നോമിനിയായി ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് ഉൾപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തെലങ്കാനയുടെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് തൃശൂർക്കാരനായ ശ്രീനിവാസൻ കൃഷ്ണൻ. എന്നിരുന്നാലും സംസ്ഥാന കോൺഗ്രസിലും പ്രവർത്തകർക്കിടയിലും അത്ര വേരുകളുള്ള ഒരു പ്രവർത്തകനോ വ്യക്തിയോ അല്ല ഇദ്ദേഹം. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ 2018 ശ്രീനിവാസൻ കൃഷ്ണൻ AICC സെക്രട്ടറി പട്ടികയിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രവർത്തകരെയും ആദ്യം ഞെട്ടിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിലും ശ്രീനിവാസന്റെ പേര് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവികളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിലെ വിമതരുടെ കൂട്ടായ്മയായി G23 ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്നു. വൈകിട്ട് 7 മണിയോടെ ഗുലാം നബി ആസാദിന്റെ വീട്ടിലായിരുന്നു യോഗം ചേർന്നത്. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ള ആൾ കോൺഗ്രസിന്റെ തലപ്പത്തെത്തണമെന്ന ആവശ്യം G23 നേതാക്കൾ ഉയർത്തുന്നതിനിടെയായിരുന്നു നിർണായകമായ ഈ യോഗം സംഘടിപ്പിച്ചത്. പി ജെ കുര്യനും ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് യോഗത്തിനെത്തിയ പി ജെ കുര്യൻ പ്രതികരിച്ചിരുന്നു. പാർട്ടിക്കൊരു സ്ഥിരം അധ്യക്ഷനെ വേണം. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ വെറും MP മാത്രമാണ്. തോൽവിയുടെ പേരിൽ KC വേണുഗോപാലിനെ മാത്രം ആക്രമിക്കുന്നത് ശരിയല്ലെന്നും എന്നുള്ള രീതിയിലൊക്കെയാണ് കോൺഗ്രസിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനി കണ്ടറിയാം രാജ്യസഭാ യുദ്ധം എങ്ങനെയൊക്കെ ആകും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.